സാർ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഞാൻ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. എന്താണോ ഇത്? തനിക്കെന്താ പറ്റിയത്? ഏതായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, നിനക്ക് ഇനി ക്യാമറ തരുന്നില്ല. ഞാൻ പുതിയൊരു ഫോട്ടോഗ്രാഫർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ അയാളെ അസിസ്റ്റ് ചെയ്യാം. ഞാൻ 6 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു, വേറൊരാളുടെ കീഴിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഈ ജോലി കൂടി ഇല്ലാതായാൽ പിന്നെ നീ എങ്ങനെ ലൂസിയെ ഫീസ് ചെയ്യും? അത് നിങ്ങൾ ബോധറിയണ്ട. നിന്റെ ഈ പിടിവാശികാരനാണ് അവളെ അനുഭവിക്കാൻ പോകുന്നത്. യു ഡോണ്ട് ഡിസർവ് ഹർ. തന്റെ സ്റ്റുഡിയോയിലെ ജോലി പ്രതീക്ഷിച്ചല്ല ഞാൻ ഈ ഫോട്ടോഗ്രാഫി എന്നും പറഞ്ഞിറങ്ങി തിരിച്ചത്. ഞാനും അവളും എങ്ങനെ ജീവിക്കുമെന്നോർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട. ഐ വിൽ ഫൈൻഡ് എ ന്യൂ ജോബ്. സ്റ്റുഡിയോയിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങിയതല്ലേ, ഇത്ര പെട്ടെന്ന് വന്നു? ആർക്കെ എന്നെ അയാളുടെ ഫ്ലാറ്റിലേക്ക് വിളിച്ചിരുന്നു, ഏതോരത്തിൻ്റെ അസിസ്റ്റൻ്റായി ഞാൻ വർക്ക് ചെയ്യണമെന്ന്. അത് ശരിയാവില്ല, ഞാനത് വേണ്ടെന്ന് വെച്ചു. എന്ത്? ആ ജോലി പോയി. നാളെ മുതൽ പുതിയ ജോലി അന്വേഷിച്ചു തുടങ്ങണം. ഇനി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം? ഇതില്ലെങ്കിൽ വേറെ ജോലി കിട്ടാതിരിക്കില്ലല്ലോ. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ തന്നെ അയാളുടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോ ക്യാമറ? അതെന്റെ അല്ലല്ലോ, അയാളുടെ അല്ലേ. എന്നാലും പെട്ടെന്ന് അങ്ങനെ ആർക്കയുടെ സ്റ്റുഡിയോ വിടണ്ടായിരുന്നു. നിനക്കെന്താ ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്യണമെന്ന് അത്ര നിർബന്ധം? തന്നെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ, പിന്നെ ഞങ്ങൾ വെറുതെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ശരി, ഞാൻ പോട്ടെ, സ്റ്റുഡിയോയിൽ കുറച്ച് വർക്കുണ്ട്. ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും താൻ പോയിട്ടുണ്ടാവുമല്ലോ, തന്നെയാണെങ്കിൽ പിന്നെ അടുത്തും കാണാനും പറ്റില്ല. ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കുമായിരുന്നു. ആന്റിക്ക് എന്താണാവോ തോന്നിയിട്ടുണ്ടാവുക. അതൊന്നും സാരില്ലെന്നേ, ഇനി സമയമുണ്ടല്ലോ. റെഡി, ഞാൻ ഇറങ്ങട്ടെ. ആ, ഒരു കാര്യം പറഞ്ഞു. ആ മേനോൻ സാറിന്റെ അളിയൻ്റെ ഞാൻ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ജോസഫിനോട് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു. അവനാണെങ്കിൽ സ്ഥലത്തില്ല. ഇതാ, ഇതാ എന്റെ കീയാ, അവൻ വരുമ്പോൾ ഏൽപ്പിച്ചു. സംഭവം 4-5 വർഷം തൊട്ട് പൂട്ടി കിടക്കുന്ന ഫ്ലാറ്റാ.
പണ്ട് ഏതോ ഒരുത്തരം എന്റെ മുകളിൽ നിന്ന് ചാടി ചത്തറുണ്ട്. അത് പിന്നെ പേടിച്ചിട്ടാരെ എന്നെ താമസിച്ചിട്ടില്ല. ഓരോരോ വിശ്വാസങ്ങളെ ഒന്ന് പൊടിയിട്ട് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ നല്ല അസല് പയറ കിട്ടും. ആ സംസാരിച്ചൊന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ പോട്ടെ, എന്താന്ന് വെച്ചാല് കുഞ്ഞിനെന്തെങ്കിലും വാങ്ങിക്കണം. പക്ഷേ കണ്ടോ എൻട്രി ചെയ്തിട്ട് പോകണം.